സുന്ദരീസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തേക്ക് സ്വാഗതം. ഇപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എൻ്റെ ഇങ്ങനെ മാറി വരണേ ഉള്ളൂ. ഞാൻ അത് മരുന്ന് വരട്ടിയിട്ടുണ്ട്. ഞാൻ മരുന്ന് വായ്പൊണ്ണു വന്നിട്ട് അത് ഇത്തവണ കുറച്ച് കാര്യമായിട്ടാണ് കേട്ടോ വന്ന്. അപ്പോൾ അവിടേക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. അതാണ് ഈ നാവ് ഇങ്ങനെ കുഴഞ്ഞു 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 പോണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബാഗ്സും കുറച്ച് കാഷ്വൽ ടോപ്സും നോക്കാം കേട്ടോ. ബാഗ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണതാണ് സൂക്കിൻ്റെ ബാഗ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഈ ബാഗ്. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഗോവ ടു നാട്ടിലേക്ക് വരുമ്പോൾ എനിക്കിപ്പോൾ അത് പറയുമ്പോൾ തന്നെ സങ്കടം വരുന്നു. ഇനി എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇനിയും പറയാം, കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഇനി ഗോവയ്ക്ക് പോയി വരിക എന്നുള്ള രീതിക്കാവും. മുന്നേ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഗോവയിൽ താമസിക്കുക, എന്നിട്ട് ഗോവയിൽ നിന്ന് ഇടയ്ക്ക് നാട്ടിലേക്ക് വന്ന് പോകുക എന്നുള്ളതല്ലേ. ഇപ്പോൾ അത് തിരിച്ചായി. അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടുവന്നിരുന്ന ബാഗാണ്. ഇതിനെക്കാട്ടും മുന്നേ ഒരു ചെണ്ടയുടെ ഷേപ്പിലുള്ള സൂക്കിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു. അപ്പോഴും ഒരുപാട് പേർക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ കുറച്ച് പുതിയ കളക്ഷൻസ് ഉണ്ട്, പുതിയതും പഴയതുമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതിലെനിക്ക് ഫസ്റ്റിന് ഏറ്റവും അത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്നാണ് ദാ ഈ ടൂട്ട് ബാഗ് കേട്ടോ. എനിക്ക് പൊതുവേ തന്നെ ടൂട്ട് ബാഗ്സ് നല്ല ഇഷ്ടം. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ ക്യാരി ചെയ്യാം. സാധാരണ പറയാൻ നമ്മളിങ്ങനെ വലിയ ബാഗ് ക്യാരി ചെയ്യരുത്, എസ്പെഷ്യലി ഫംഗ്ഷൻസിനൊക്കെ പറയുമ്പോൾ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ബാഗ് ക്യാരി ചെയ്യണതാണ് നല്ലതെന്ന് പറയും. പക്ഷേ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമില്ല. നമുക്ക് അവരുടെ സാധനങ്ങളും ഡൈപ്പേഴ്സും ഒക്കെ ആയിട്ട് കൊണ്ടുപോകേണ്ടി വരും. ഈവൻ ദോ ഡൈപ്പറിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞാലും അവർക്ക് അത്യാവശ്യം വേണ്ട വെള്ളവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്യാരി ചെയ്യേണ്ടേ. നമുക്ക് ഓഫീസിൽ പോകുമ്പോഴൊന്നും ചെറിയ ബാഗൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഫംഗ്ഷൻസിനൊക്കെ ശരിയാണ്, ചിലപ്പോൾ വേണമെങ്കിൽ കുഞ്ഞി ബാഗ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡെയിലി യൂസിന് ടൂട്ട് ബാഗ്സ് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് സൂക്കിൻ്റെ ബാഗ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ലാപ്ടോപ്പിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഒരു ഇതാ ഇങ്ങനെ ഒരു റാക്ക് ഉണ്ട്. അപ്പോൾ ഇത് സ്പഞ്ചിങ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ പുതിയതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ഈ മിഡിലൊരു സെക്ഷൻ ഉണ്ട്. ഇത് കണ്ടതിൽ സിബൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടിലൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ ബാഗിലിട്ടിട്ട് അത് വീണ് പോയിട്ട് അങ്ങനെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നീട് ബാക്കിലും ഒരു സിബുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഇടാവുന്നതാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്കൊരു കുഞ്ഞ് ഓർഗനൈസറും കൂടി ഉണ്ടെങ്കിൽ അതിലും കൂടി അത്യാവശ്യം നമുക്ക് നിറങ്ങു പെറുങ്ങ സാധനങ്ങളൊക്കെ അതിലാക്കിയിട്ട് ഇതിൽ വെക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ, ഈവൻ വേണമെങ്കിൽ കോളേജസിൽ കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലതാണ്. സൈഡ് ബാഗ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഇങ്ങനത്തെ ടോട്ട് ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് ലോങ് ഡിസ്റ്റൻസൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വലുത് വേണം, വെള്ളം വേണം, കുറച്ച് ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് കൂടാണ്ട് ലാപ്ടോപ്പ് വയ്ക്കേണ്ടി വരും, അതിനോടനുബന്ധിച്ച് ഫോണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനും വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെങ്കിൽ ഇതാ ഇതിൻ്റെ ഉള്ളൊരു എക്സ്ട്രാ ഒരു പൗച്ചുണ്ട്. അപ്പോൾ ഇതിലിട്ട് വെക്കാവുന്ന ആ രീതിക്ക് ഇത് ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 2499 rupees ആണ് എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാലും എപ്പോഴും ഡിസ്കൗണ്ട് ഉണ്ടാവും. 1850 അങ്ങനത്തെ ഒരു റേറ്റിലൊക്കെ നമുക്ക് കിട്ടണതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് YTASVI12 എന്നാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 12% ഓഫ് കിട്ടണതാണ് കേട്ടോ. അപ്പോൾ ഈ 1800 എഗെയിൻ നമുക്ക് 12% ഓഫ് കിട്ടും. പിന്നെ ഒരു ഗുണം എന്താണെന്ന് അറിയോ, നമുക്കത് വർഷങ്ങളോളം യൂസ് ചെയ്യാം. കുറച്ച് പേരുണ്ടാവും ഒരു ബാഗ് അങ്ങ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചീത്തയാണോ വരെ അത് തന്നെ യൂസ് ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. എനിക്ക് ഈവൻ ദോ നമുക്ക് നമ്മുടെ ജോലിയുടെ ആവശ്യത്തിന് കുറച്ചധികം ബാഗ്സ് വേണമെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് എനിക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഞാൻ കൂടുതലും പുറത്തേക്ക് പോകണം. എന്തിനാണ്? പച്ചക്കറി, പലചരക്ക്, ഇമ്മക്കുട്ടിയുടെ സ്കൂളിൻ്റെ ആവശ്യങ്ങൾ, അല്ലെ വീടിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ഞാൻ സുംബ ക്ലാസ്സിന് പോകുന്നുണ്ട് ഇപ്പോൾ, അങ്ങനെ അങ്ങനത്തെ ഡെയിലി നമുക്ക് ആവശ്യമുള്ള സാധാരണക്കാരെന്തിനാണ് പോണത്, അതിനാണ് ഞാൻ സ്ഥിരമായിട്ട് പോകണം. അതല്ലാണ്ട് ഞാൻ ഇവൻസിനൊന്നും അല്ല സ്ഥിരമായിട്ട് പോകണം. ഇവൻസിന് മുമ്പ് ശരിയാണ് നമുക്ക് അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്ത് അതിനനുസരിച്ച് ബാഗൊക്കെ ചെയ്ത് പോകണം, നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അതല്ലെങ്കിൽ ഞാൻ സ്ഥിരം യൂസ് ചെയ്യണത് ഇങ്ങനത്തെ ബാഗ്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്താലും ഇത് 2 വർഷത്തോളം, ഞാനിപ്പോൾ യൂസ് ചെയ്തെടുത്തോളം 2 വർഷമായി. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ 2 വർഷമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഷേപ്പിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരുന്നുള്ളതല്ലാണ്ട് ക്വാളിറ്റിക്ക് ഒരു പ്രശ്നമില്ല. സിബ്ബ് പോവുകയോ അല്ലെങ്കിൽ നൂല് പൊന്തിപ്പോവുകയോ കീറിപ്പോവുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് മേടിച്ചാൽ കുറേ കാലം നിൽക്കും എന്നാണെങ്കിൽ അത് എനിക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത്. അങ്ങനത്തത് ഇഷ്ടമാണെങ്കിൽ എസ്പെഷ്യലി അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ ഇതല്ലെങ്കിൽ നമുക്ക് അതാ ഇങ്ങനത്തെ സ്ലിംഗ് ബാഗ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു 1000 താഴെ ആയിട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ക്രോസ് ബോഡി ബാഗ്സ് ഉള്ളത് ഭയങ്കര ക്യൂട്ടാണ്, കാണാനായിട്ട് നല്ല രസമായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ്. അപ്പോൾ ഇതിനകത്തൊരു കുഞ്ഞൊരു റാക്ക് ഉണ്ട്, ഒരു എക്സ്ട്രാ റാക്ക് ഉണ്ട്, ഇവിടെ സിബൊക്കെ കൊടുത്തിട്ടുള്ളതുണ്ട്. അത് കൂടാണ്ട് മെയിനായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കംഫർട്ടബിളാണ്. നമുക്ക് 2-വീലറൊക്കെ ഓടിക്കുമ്പോൾ നമുക്കത് ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ട്
ഡ്രൈവ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ കോളേജിൽ പോകുന്നവർ അങ്ങനെ വലിയ ബാഗൊന്നും ക്യാരി ചെയ്യേണ്ട വല്ലപ്പോഴും ഒക്കെ, അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് പോവുക, വലിയ ടോട്ട് ബാഗ്സ് ഒന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല, കുഞ്ഞൊരു ബാഗ് മതി, ജസ്റ്റ് മൊബൈലും കുറച്ച് പൈസ എടുത്തിട്ട് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മതി. ഓഫീസിലേക്കൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് കുറേ സാധനങ്ങളുടെ ആവശ്യം ഉണ്ടാവുള്ളൂ, അതിൽ ലോങ് ട്രാവൽസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അത് അങ്ങനെയൊന്നും അല്ല. നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ലിംഗ് ബാഗ് നല്ലത്. ഇതും കുറേ നാൾ നിൽക്കട്ടെ, എന്തെങ്കിലും ഓൾറെഡി ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിന് ഇഷ്ടമായിട്ട് ഞാൻ പിന്നെ അവൾക്ക് കൊടുത്തതാണ്. കുറേ നാൾ നിൽക്കട്ടെ, ഇത് നല്ലൊരു ഓപ്ഷനാണ്. അടുത്തത് ഇതും ക്രോസ് ബാഗാണ്, പക്ഷെ കുറച്ചും കൂടി വലുതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വൺ സൈഡ് ഷോൾഡർ ബാഗ്സ് ഒക്കെ ഇടുമ്പോൾ ഷോൾഡർ പെയിനൊക്കെ ഉണ്ട്, പിന്നെ നമുക്ക് കുറച്ചും കൂടി അധികം സാധനങ്ങൾ ക്യാരി ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിൽ കുറച്ചും കൂടി അധികം സംഗതികൾ കൊള്ളണതാണ്. ഇതും നമുക്ക് ടൂ വീലറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്കിതങ്ങ് നമ്മുടെ ബോഡിയിൽ ഇതേപോലെ ക്രോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ഇട്ടിട്ട് ഓടിച്ചാടി ഒക്കെ നമുക്ക് പോകാം. എന്നാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇതും 1000 അറൗണ്ട് ഒക്കെയാണ്. എഗെയിൻ കൂപ്പൺ കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 12% ഓഫ് ഉണ്ടാവും. ഇതിൻ്റെ ഷേപ്പ് നല്ല രസമുണ്ട്, പ്രിൻറ്റും നല്ല രസമുണ്ട് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് അത് കാണാനായിട്ട്. പിന്നെ പറഞ്ഞാൽ നമുക്കിത് ഈ വാലറ്റ് ഉണ്ട്. വാലറ്റ് ഞാൻ സ്ഥിരമായിട്ട് കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരെണ്ണം ഉണ്ട്, അത് തന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ മാറ്റാറേ ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ അത് അമ്മയ്ക്ക് കൊടുക്കാച്ചിട്ട് എടുത്തതാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ കാർഡ്സ് വയ്ക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഫോട്ടോസൊക്കെ വെക്കണമെങ്കിൽ അതുണ്ട്. ഇവിടെ ഒരു പൗച്ചിൻ്റെ പൈസയൊക്കെ വെക്കാനായിട്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് മെയിനായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് അവൈലബിൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാവുന്നതാണ്. നല്ല പ്രീമിയം ലുക്ക് ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന പൈസയെക്കാട്ടിനും കുറേ കൂടി ഒരു ലുക്ക് ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ. അടുത്തത് ദാ ഈ സാൻഡൽസ് ആണ്. അപ്പോൾ ഇവരുടെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റി ഫ്ലാറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാല് കംപ്ലീറ്റ്ലി മൂടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കാലത്ര നമ്മൾ കാര്യമായിട്ട് നോക്കിയില്ലെങ്കിൽ അത് കാണില്ലല്ലോ. എൻ്റെ കാലൊക്കെ ഭയങ്കര എപ്പോഴും ടാനും അതേപോലെ തന്നെ എനിക്ക് സ്കിൻ പീൽ ഓഫ് ചെയ്ത് പോണ ഒരു വൃത്തിയുടെ ഒരു അസുഖമുണ്ട്. സ്കിൻ അലർജിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. കൈയാണെങ്കിലും കാലുമ്പോഴത്തെ ഇങ്ങനെ പീൽ ഓഫ് ആയി പോയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ കാല് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതാകുമ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും കംഫർട്ടബിളാണ്. അപ്പം ഇതും നല്ലൊരു ഓപ്ഷനാണ്, നല്ല ചെരുപ്പാണ്, വളരെ കംഫർട്ടബിളാണ് കേട്ടോ. ഫ്ലാറ്റ്സ് വരാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഇവരുടെ ബ്രാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂക്കിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ്. അവരുടെ നോക്കുകയാണെങ്കിൽ പീറ്റാ സർട്ടിഫൈഡ് ആണ്, ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ളതാണ്, പിന്നെ ഇന്ത്യൻ മെയ്ഡാണ്. അങ്ങനത്തെ കുറച്ചധികം പ്രത്യേകതകൾ ഇവർക്കുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈസിലി പർച്ചേസ് ചെയ്യാം, ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, അത് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിൽ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ കൂപ്പൺ കോഡിൻ്റെ കാര്യം മാർക്കണ്ട, ഞാൻ ഒന്നും കൂടി ഇവിടെ മെൻഷൻ ചെയ്യാം. ഈ കൂപ്പൺ കോഡ് അല്ലെങ്കിൽ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 12% ഓഫ് കിട്ടുന്നതാണ്. മെയിനായിട്ടുള്ള പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മീഷോന്ന് മേടിച്ച കുറച്ച് ടോപ്സ് നോക്കാം കേട്ടോ. ഒരു 200 രൂപ താഴെയുള്ളത്. ഇപ്പം അതിൽ ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഭയങ്കര ചെറുതായിട്ടുള്ള ഒരു ടോപ്പ്. പക്ഷേ നമുക്കത് എല്ലാവർക്കും പാകാം കേട്ടോ, കാരണം നല്ലോണം വലിയണതാണ്. ഇതിനെന്തോ 99 രൂപയേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് കുറച്ച് നേരിയ ടൈപ്പ് ഓഫ് ഡ്രസ്സസ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ താഴെ ഇടാവുന്നതാണ്. നമ്മൾ ഈ മെഷ് ടോപ്പിൻ്റെ ഒക്കെ ഓരോ ടോപ്പുകളൊക്കെ ഉണ്ടാവില്ലേ ഭയങ്കര നേരിയതായിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ താഴെ ഇടാവുന്നതാണ്. എസ്പെഷ്യലി ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഇടാം. അതല്ല ഇതിട്ടിട്ട് ഇതിൻ്റെ മീത് ജാക്കറ്റ് ഇടാവുന്നതാണ്. ഇപ്പോൾ ഗോവയിലൊക്കെ ആണെങ്കിൽ ഇത് മാത്രം തന്നെ നമുക്ക് ടോപ്പായിട്ട് ഇടാവുന്നതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനെ ഇട്ട് കംഫർട്ടബിളായിട്ട് നടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൈയടിക്കട്ടോ, അടിപൊളിയാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ കംഫർട്ടബിൾ ആവണമെന്നില്ല. ഇതിട്ടിട്ട് അതിൻ്റെ മീതൊരു ജാക്കറ്റോ അങ്ങനെ ഇടാവുന്നതാണ്. ഞാൻ ഇപ്പം ഇങ്ങനെ നാട്ടിലാണെങ്കിൽ എങ്ങനെ പെയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസ് പിന്നെ ഒരു ലോങ് ജാക്കറ്റ് ഇടും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഫുള്ള് മുട്ട് വരെയുള്ള ജാക്കറ്റ് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ടൂ വീലറിൽ പോകാനും അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, നടക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടാവുന്നതാണ്. ഇങ്ങനത്തെ കുറച്ചധികം ടോപ്സ് ഉണ്ട് കേട്ടോ, 99 രൂപയുടെ. പല പല കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നേഴ്സ് ആയിട്ട് ഇടാനും അതെല്ലാം ഒരു ടോപ്പായിട്ട് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ലതാണ്. ഇതൊരു ബട്ടൺ ടോപ്പാണ്, നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ജാക്കറ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു ടോപ്പ് പോലെ ക്രോപ്പ് ടോപ്പ് പോലെ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് നിഴലടിക്കും കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ താഴെ ബ്രാലെറ്റ് രണ്ട് വരും, അല്ലെങ്കിൽ നല്ല കവറേജ് ഉള്ള ന്യൂഡ് ബ്രാ ഇടണം. അതൊന്നും അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ബ്ലാക്ക് ടോപ്പില്ലേ അതിട്ടാലും മതി ഇതിൻ്റെ താഴെയായിട്ട്. ഒരു നെക്ക് കുറച്ച് ഇറക്കത്തിലുള്ളത്, അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ സ്ലിപ്പ് ഇടാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പീസായിട്ട് നമ്മളൊരു സാധനം അറ്റാച്ച് ചെയ്തിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചതില്ലേ നമ്മൾ കാണിച്ചിട്ടില്ലേ, അത് ഉണ്ടെങ്കിൽ അത് ഇടാവുന്നതാണ്. അങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്.
ഇതും വില കുറവാണ്, 100 രൂപ അങ്ങനെയൊക്കെയുള്ളൂ കേട്ടോ. നല്ലോണം തപ്പിയാൽ മതി, നമുക്ക് മീഷോയിൽ നല്ല ഡിസ്കൗണ്ടിലൊക്കെ കിട്ടും നമുക്ക്. ഇതും അതുപോലെയുള്ള ഒരു ടോപ്പാണ്, ഇത് 110 രൂപയോ അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഒരു ഒരു ടോപ്പാണ് ഇത്. നമുക്ക് ഈസിലി കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജീൻസിൻ്റെ ഒപ്പം ഇടാവുന്ന, അത്യാവശ്യം സ്ലീവ്സൊക്കെ ഉണ്ട്, നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ സുഖമായിട്ട് നമ്മുടെ നാട്ടിലും ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഷെയ്ഡ് ഇത്തിരി കണ്ണി കുത്തുന്ന ഷെയ്ഡാണ്, പക്ഷേ കുഴപ്പമില്ല, 110 രൂപയല്ലേ ഉള്ളൂ. നമുക്ക് ചൂടുകാലത്തും ഇടാം, അത്ര പ്രശ്നമൊന്നുമില്ല. എന്നാൽ നേരിയതാണ്, നിഴലടിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ലിപ്പോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബ്രാഡ് ആണ് കേട്ടോ. പിന്നീട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ഇത് കണ്ടിട്ടുണ്ടാവും, നമുക്ക് ആമസോണിലും കിട്ടണതാണ്. പക്ഷേ മീഷോയിൽ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഈ ടോപ്പിന്. ഇതിട്ടിട്ട് നമ്മൾ ഓൾറെഡി സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. മീഷോയിൽ ഇത് ഭയങ്കര വിലക്കുറവില്ല, 200 രൂപേനെക്കാട്ടിലും താഴെയായിട്ടാണുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഒരു നെക്കൊക്കെ നല്ല രസമായിട്ട്, ഇവിടെ ഒരു ടൈപ്പൊക്കെ ആയിട്ട് എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണമെന്നാണെന്ന് പറയും. ഇതിൻ്റെ സ്ലീവ്സ് എനിക്കിങ്ങനത്തെ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയാണ്, എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഒരു ഇറുക്കുണ്ടല്ലോ, അതെനിക്കിഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇങ്ങനെ സുഖമായിട്ടുണ്ട് മേലിങ്ങനെ കാണാൻ. അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സാണ് കൂടുതൽ ഇഷ്ടം. ഇലാസ്റ്റിക് ആണെങ്കിൽ പോലും അതിൻ്റെ ദേഹത്ത് ഇങ്ങനെ ഇറുക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നും, എസ്പെഷ്യലി ചൂട് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും ഇത് അടിപൊളിയാണ്. പക്ഷേ ഈ ഔട്ട്ഫിറ്റിന് ആ ഒരു ലുക്ക് തരണമെങ്കിൽ ഇവിടെ ഇലാസ്റ്റിക് വേണം തന്നെ. അപ്പോൾ ഞാനിങ്ങനെ വലിക്കും ഇത്, എപ്പോഴും വലിച്ച് വലിച്ച് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. നല്ലൊരു ടോപ്പാണ് കേട്ടോ. ഒരു കാര്യമേ ഉള്ളൂ, ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ളത്, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ സാറ്റിൻ ഷർട്ട് ഉണ്ടല്ലോ, ഭയങ്കര 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 ട്രെൻഡ് ആയിട്ടുള്ളതാ. എനിക്ക് തോന്നുന്നു ഞാനൊരു 2 വർഷം മുമ്പട്ട് ഒരു സാറ്റിൻ ഷർട്ടും പ്ലീറ്റഡ് സ്കേർട്ടും കൂടി സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പനമ്പിളി നഗറിൽ മെയിൻ സ്ട്രീറ്റ് ഷോപ്പിൽ പോയിട്ട്, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഷോപ്പിൽ പോയിട്ട് ഞാൻ അവിടെ സ്ഥിരം പോണതാ കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് ഔട്ട്ഫിറ്റ്സ് എടുത്തിട്ട് ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഞാൻ മേടിച്ചതല്ല കേട്ടോ, ജസ്റ്റ് അവിടെ നിന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അവിടെ തന്നെയുള്ള ഔട്ട്ഫിറ്റ്സ് വെച്ചിട്ട്, അവിടെ തന്നെയുള്ള ആക്സസറീസ് വെച്ച് അപ്പോൾ എനിക്കിഷ്ടം തോന്നിയത്, അങ്ങനെ വെറുതെ സ്റ്റൈൽ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അത്. പക്ഷെ അങ്ങനത്തെ ഒരു സാറ്റിൻ ഷർട്ട് നോക്കിയിട്ട് എനിക്ക് പിന്നീട് കിട്ടിയിട്ടില്ല കേട്ടോ. അന്ന് അത് മേടിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഞാൻ അന്ന് വിചാരിച്ചു എന്തിനാ എത്ര ഡ്രസ്സ് മേടിക്കണം വെച്ചാൽ, ഞാൻ ഒന്നും മേടിച്ചില്ല. ഓൾറെഡി ഞാൻ ഇതാവണത് ഇടുകയും ചെയ്തു, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും. നമ്മുടെ ഉദ്ദേശം അതാണല്ലോ. ഇപ്പോൾ ഞാൻ മീഷോയിൽ നോക്കിയിട്ട് ഞാനൊരു ന്യൂഡ് ഷർട്ട് നോക്കി, പക്ഷേ ഇത് ന്യൂഡൊന്നുമല്ല, ഇതെന്തോ ഒരു ബേജും പിന്നെ കുറച്ചൊരു ഗോൾഡൻ മിക്സ് ആയിട്ട് വരണതാ ഒരു സാറ്റിൻ ഷർട്ടാണ്. കുഴപ്പമില്ല, നമുക്ക് സ്റ്റൈൽ ചെയ്യാം, പക്ഷെ കുറച്ചൊരു നൈറ്റ് ഡ്രസ്സ് പോലെ ഉണ്ടല്ലേ. നമുക്ക് നോക്കാം, എന്തായാലും സ്കേർട്ടിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമായത് ഈ വൈറ്റാണ്. വൈറ്റ് വലിയ പ്രശ്നമില്ല കേട്ടോ കാണാനായിട്ട്. വൈറ്റ് സാറ്റിൻ ഷർട്ട് നിഴലടിക്കും, നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഇന്നർ തന്നെ ഇടണം. ന്യൂഡ് ബ്രാ അല്ലെങ്കിൽ ബ്രാലെറ്റ്, വൈറ്റ് ബ്രാലെറ്റൊക്കെ നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പം അതിട്ടിട്ട് നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്, ജാക്കറ്റ് പോലെ ഇടാവുന്നതാണ്. ഇത് കുഴപ്പമില്ല, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ട്. പക്ഷെ ഭയങ്കര നേരിയതാണ്, പെട്ടെന്ന് പിന്നി പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് 200 രൂപ അങ്ങനെയൊക്കെ, അതിനെക്കാട്ടും താഴെയാണ്. എല്ലാവരും 200 രൂപേനെക്കാട്ടിലും താഴെ തന്നെ ഉള്ളതാണ് കേട്ടോ ഇതെല്ലാതും. പിന്നീടല്ലോ നമുക്ക് ഇങ്ങനത്തെ ടീഷർട്ടിൻ്റെ താഴെ ബ്രാക്ക് പകരം ഇടാവുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ സ്ലിപ്സ്. അത് പക്ഷേ ഭയങ്കര ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് എത്ര വേണം കംഫർട്ടബിൾ ആവുന്നുള്ളത് സംശയം. സ്മോൾ ബസ്റ്റഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് അത്യാവശ്യം സപ്പോർട്ടുണ്ട്. ഇത് ബ്രാ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഇറക്കത്തിൽ ഒരു സ്ലിപ്പ് പോലെയാണ്. ഇൻ കേസ് അത് അത്ര കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ബ്രാ ഇട്ടിട്ട് അതിൻ്റെ മീതി ഇതിട്ടിട്ട് ഇതിടാം. പക്ഷേ ഭയങ്കര ചൂടാണ്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ടോപ്പ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനത്തെ കുറേ ഉണ്ട് മീഷോയിൽ, നോക്കിയിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒക്കെ ഒപ്പം ഞാൻ കൂടുതലായിട്ട് ഇവിടെ ഇപ്പം ഇടണ ജീൻസ് എന്ന് പറയണത് ഇതാ, ഇത് സുഡിയോന്ന് മേടിച്ചതാണ്. ഇത് 26 സൈസ്. 26 സൈസാകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസായിരിക്കും അരഭാഗം, പക്ഷെ എനിക്ക് ബാക്കൊക്കെ കറക്റ്റായിരിക്കും. ഇനിയിപ്പോൾ 24 മേടിക്കുകയാണെങ്കിൽ അരഭാഗം ചിലപ്പോൾ കറക്റ്റായിരിക്കും, പക്ഷേ അത് ബാക്കിൻ്റെ ഭാഗത്ത് ഭയങ്കര ടൈറ്റായിരിക്കും, എനിക്ക് അത്ര ടൈറ്റായിട്ടുള്ളത് തീരെ പറ്റില്ല. ഇതാകുമ്പോൾ കറക്റ്റാണ്, എനിക്ക് കാലിൻ്റെ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കുക 26 സൈസാണ്. അപ്പോൾ ഞാൻ ജീൻസ് നമുക്ക് ഓൾട്ടർ ചെയ്യാവുന്ന ഒരു ഹാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു തുന്നണത്, അങ്ങനെയാണ് ഞാൻ സ്ഥിരം ചെയ്യുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. നമ്മൾ സ്റ്റിച്ചിങ് ഹാക്ക് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് ഞാൻ ഉള്ളിൽ ഇതേപോലെ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ട് ഇലാസ്റ്റിക് ഇടുകയാണ് ചെയ്യുക, അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കിതാ ഈ സൂത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ജീൻസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ. ഇതൊരു പാക്കായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടണതാ. നമുക്കിത് ഇതൊന്ന് വെച്ചിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള സാധനമല്ലേ, ഇതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിക്കയറ്റാം. കുത്തിക്കയറ്റിയിട്ട് ഐ ഹോപ്പ് അല്ലല്ല
ഇതേപോലൊരു പിന്നും അതിൻ്റെ ബാക്കിലൊരു ഹുക്ക് പോലെയുണ്ട്. അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. അതേപോലെ ഇത് മെയിൻ ആയിട്ടുള്ളൊരു ഹുക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ ഈ ഒരു സാധനമുള്ളേ ഇതിനിട്ടിട്ട് ഇതിനെ നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹുക്കിനെ നമുക്ക് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് വല്ലാണ്ട് ടടട്ടടേൻ കറക്റ്റ് പാകത്തിൽ വരും. ഞാനിതിപ്പോൾ സൈഡിലാണ് ചെയ്തത്. പക്ഷെ നമുക്ക് സൈഡിന് പകരം ഓ പക്ഷെ ഇതൊരു കൂൾ ലുക്കല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് തുന്നാനും അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഈ സുഡിയോ കൊണ്ട് ഈ ജീൻസ് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇതൊന്ന് 500 rupees ഞാൻ മേശാം. ഈ ജീൻസിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, ഒന്ന് എനിക്ക് പൊക്കം വൈസ് പാകമാണ്. എനിക്ക് തോന്നുന്നു വല്ല ഇതിനെ ക്രോപ്ഡ് ആയിട്ടുള്ള ജീൻസ് ആയിട്ട് ഇറക്കിയതാന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടി. അതല്ലെങ്കിൽ എപ്പോഴും ഈ ജീൻസിൻ്റെ അരഭാഗത്തിന് ചുരുങ്ങി ചുരുങ്ങി നിൽക്കാം, എനിക്ക് തീരെ ഇഷ്ടമില്ല. പിന്നെ ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ അടിഭാഗത്ത് ഇതേപോലെ കുറച്ചിങ്ങനെ വീതിക്കാണ് നിൽക്കണത്, അത് നല്ലതാണ്. എൻ്റെ കാല് ഭയങ്കര വണ്ണം കുറവായതുകൊണ്ട് എനിക്കിങ്ങനെ ഫിറ്റഡ് ജീൻസ് അത്ര ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിനൊപ്പം നമുക്ക് ഈ നല്ല കാഷ്വൽ ടോപ്സൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒപ്പം ഞാൻ ഈ ജീൻസ് ഇട്ടിട്ടാണ് പെയർ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ചെക്ക് ചെയ്ത് നോക്കും, കൂപ്പൺ കോഡും എല്ലാം ഇടാം. സൂക്കിൻ്റെ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും. മീഷോൻ്റെ ഞാൻ കോഡ്സ് ഇടാം കേട്ടോ. പിന്നെ ഈ ഈ ഒരു സംഗതിയുടെ ജീൻസിൻ്റെ ഇതിൻ്റെ ഞാൻ ലിങ്ക് ഇടാം. ഹാപ്പി സോ മച്ച്, ബൈ.